ഹൈ ഡിയേഴ്സ്, ഇന്ന് ഞാനൊരു ഫോണ്ടൻ റെസിപ്പിയാണ് കാണിക്കുന്നത്. കേക്കിന് ആവശ്യമായ ഫോണ്ടൻ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കോൺ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് 3/4 കപ്പ് വെള്ളവും അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കിയെടുക്കണം. ഇതൊന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് 1 teaspoon ലെമൺ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയെല്ലാം മെൽറ്റായി ഇതുപോലെ ഒട്ടുന്ന ഒരു പരുവമായാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നീട് 1 കപ്പിലേക്ക് 2 teaspoon ജലാറ്റിൻ എടുക്കാം. അതിലേക്ക് 1 tablespoon വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് 5 മിനിറ്റ് മാറ്റിവെക്കാം. നമ്മുടെ ജലാറ്റിനെല്ലാം നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അതിന് മുകളിലായിട്ട് നമ്മുടെ ജലാറ്റിൻ്റെ ബൗൾ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ജലാറ്റിൻ ഇതുപോലെ മിക്സായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന കോൺ സിറപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അതിലേക്ക് 1/4 teaspoon വാനില എസെൻസും 1 tablespoon സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി 2 കപ്പ് ഐസിംഗ് ഷുഗർ എടുക്കാം. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന സിറപ്പ് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതുപോലെ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇത് കൗണ്ടർ ടോപ്പിലിട്ട് കുറച്ച് ഐസിംഗ് ഷുഗറോ കോൺഫ്ലോറോ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമ്മുടെ ഫോണ്ടൻ്റ് ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലൊരു കവറിൽ പൊതിഞ്ഞ് ഒരു എയർ ടൈറ്റുള്ള ബോക്സിലിട്ട് 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കരുത്, പുറത്ത് തന്നെ വെച്ചാൽ മതി. 6 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ കവറെല്ലാം മാറ്റി ഒന്നുകൂടെ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ ഇത് നന്നായിട്ട് കുഴച്ചതിന് ശേഷം 4 പാർട്ടാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബ്ലാക്കും ബ്ലൂവും യെല്ലോവും ആണ് എടുത്തിരിക്കുന്നത്. 1 കളർ ചേർത്തിട്ടില്ല, അത് ഞാൻ വൈറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത്. കളർ ചേർത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ എല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിലേക്ക് ആവശ്യമായ ഫ്ലവേഴ്സ് എല്ലാം ഇത് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരുന്നത് വരെ ബൈ ബൈ, താങ്ക് യു.